മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സുന്ദരമായ നിക്ഷേപങ്ങൾക്ക് വില ഒരു തടസ്സമല്ല. നാലര മാസമായി യമനിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളിയുടെ മോചനവും കാത്തിരിക്കുകയാണ് ഒരു കുടുംബം. വടകര കുരിയാടിയിലെ തമ്മക്കാരൻ്റെവിട ദേവപത്മത്തിൽ ടി കെ പ്രവീണാണ് കഴിഞ്ഞ ഫെബ്രുവരി 14 മുതൽ യമനിൽ കുടുങ്ങിയത്. ഒപ്പം 22 ഇന്ത്യക്കാരുമുണ്ട്. फेरी बोट क्याप्टन प्रवीण कूटर सऊदी कड़ल यात्री यमन कोस्ट गार्ड पिटा आद्यम विवरम कीव्रवाद कई फोन वि प्रवीण अच्छे भार्य अमृत पर संभव फिब्रवरी जनवरी लास्ट ओमान सऊदी पर सऊदी पोकिले रेजूल विटूल पर अंदर नाम विचा कल इटक इवर एम एलो विम एल विोड़ पर अमृत इन संभव षिपेल मुंगीपोई और षिप मुंगीपोई या रुपार अगर एम एल कोर्टिले वन अर्बाकम्मा कंटर पेपर शरीता या विदुन फोण वे वि फिब्रवरी पदा फिब्रवरी पदा विचार इन वैक इवर पेपर को ऐसे विलियर नाम पेड़ विोकू इवर अरबाकम्मा विचारो इवर अरबाकम्मा मोनोड़ संसाच मोन अच्छे या फैमिली अच्छे पचीट अच्छे एवर पर ऐसा अदर कु अगले अवड़ी कुछ कहू प्रवेटे विदे इन पर अगर पेटर इतना आकबाकन्या रूम इटे ऐसी आलका अदे नाटेल अगर इवे पे भर्तवो मूनुमें आदमी वर्कड़े विचाराव क्यों अब अरबाकम्मा अवड़ी पर अंदर अवड़ी वे क्यों इंप इवर मे अंजिं इंतकारी विटि इंतकारी विटा पर अंदर प्रवेट एर्त विवर पर विड़ो अल रहिया फेरी बोटि क्याप्टन प्रवीण इतुपे मूं बोट सऊदी यात्री फेब्रवरी पदापय डाना सिक्स बोट कड़ल मुंगी स्थलते यमन कोस्ट गार्ड रक्षपी पीन इवर मत रु बोट यमन को अल यमन तवर अच्छे यमन कुछ अच्छे का विषम अच्छन फोन विचारे पढ़ी पढ़ी अच्छे पढ़ी ना मार्को एस एल सी पास अच्छे ने वर्तन पर कुछ समय कू अल विषम पशे अच्छे सदी अच्छनो नलो वर्तन पर अलग विषम अच्छे एत्र पेट वीटल धीचल सहायक കൂടെയുള്ളവരിൽ ഭൂരിഭാഗവും ബംഗാളികളാണ്. പിടിയിലായ ശേഷം 6 തവണയോളം പ്രവീൺ വീട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നു. തീവ്രവാദികളുടെ പിടിയിലാണ് തങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞത് ഈ വേളയിലാണ്. ഇവർ മോചനദ്രവ്യം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ ബോട്ടിലുള്ളവരെ വിടാൻ ഏതാണ്ട് തീരുമാനമായതാണെന്നും ബോട്ടുകൾ കൂടി വിട്ടയക്കണമെന്ന ആവശ്യം സ്പോൺസർമാരുടെ ഭാഗത്തുനിന്നുണ്ടായതോടെ വീണ്ടും ചർച്ചകൾ വഴിമുട്ടിയതായും 27 ന് വിളിച്ചപ്പോൾ പ്രവീൺ വ്യക്തമാക്കിയതായും പറയുന്നു. വരും ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ പ്രതീക്ഷയിൽ നമ്മൾ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് നമ്മൾ വിദേശ മന്ത്രിയുടെ ശ്രദ്ധയിലൊന്നും പെടുത്തിയിരുന്നു. അങ്ങനെ എന്ത് സംഭവം എന്നുള്ളത് പെടുത്തിയിരുന്നു. അന്നേരം അവരും പറഞ്ഞു, അവരും നല്ല കാര്യം നമ്മളോട് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ വിളിച്ചിനി കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഇവർ വിളിക്കുന്ന ഒമാനിലേക്കാണ്. എംഎൻ ആയിട്ടൊന്നുമില്ല. എംഎൽഎ എംബസി ഇല്ലാത്തതിനൊപ്പം ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്ന. അതുകൊണ്ട് അത് ഒന്നും ചെയ്തില്ല. ഇപ്പം പറയുന്നത് വെച്ചാൽ ഇവർക്ക് അവിടെ നിന്ന് പോകാൻ പ്ലെയിൻ ഇല്ല. ഇന്റർനാഷണൽ പ്ലെയിൻ ഉണ്ടെങ്കിലേ അവർക്കിപ്പം വരാൻ പറ്റുള്ളൂ.
അതിപ്പോ അവിടെ ഇല്ല. ഇവര് പറയുന്ന വെച്ചാൽ ഇങ്ങനെ മന്ത്രിമാർ ആരെങ്കിലും കൈകാലോ പിടിച്ചിട്ട് ഞങ്ങളെ യമനിന്ന് ഒമാനിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടാക്കി തരാനാണ് അവർ പറയുന്നത്. അതിപ്പോ നമ്മള് പാർട്ടിക്കാരോടും എല്ലാ പാർട്ടിക്കാരോടും അറിയപ്പെടുന്ന ആൾക്കാരോടെല്ലാം ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പൊ അവരെന്തെങ്കിലും ചെയ്യായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഒരു ഇതും കിട്ടിയിട്ടില്ല.